അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം നടന്ന സന്തോഷത്തിൽ നമ്മളൊക്കെ ഒരുപാട് മദഹ് പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിൻ്റെയൊക്കെ കാരണമായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഷഫാഅത്ത് നാളെ നമുക്ക് ലഭിക്കുവാനുള്ള, അവിടുത്തെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ ലഭിക്കുവാനുള്ള കാരണങ്ങളായി നമ്മുടെ ഈ നല്ല പ്രവർത്തനങ്ങളൊക്കെ മാറ്റി നമ്മളെ സ്വീകരിക്കട്ടെ, ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. നമ്മൾ ഒന്നാം വസന്ത മാസത്തിലേക്ക് കടക്കുകയാണ്. പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് സമാഗതമായിരിക്കുന്നു. റബീഉൽ അവ്വൽ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ അനുഗ്രഹമായ ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിലേക്ക് വന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ മുഅ്മിനായ ഓരോ മനുഷ്യനും ഈ മാസം വരുന്നു എന്നറിയുമ്പോൾ അവൻ്റെ ഹൃദയം കൊണ്ട് സന്തോഷിക്കും. നമ്മളെങ്ങനെയാണ് സന്തോഷിക്കാതിരിക്കുക? അള്ളാഹു സുബ്ഹാനഹു വതആല വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറെ ഇഷ്ടപ്പെടുകയും ഒരുപാട് നബി തങ്ങളുടെ വരവിൽ അള്ളാഹു തന്നെ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തത് ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു തന്നെ പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ, അള്ളാഹു വമാ അർസൽനാക ഇല്ലാ റഹ്മത്തിൽ ലിൽ ആലമീൻ, ലോകത്തിന് അനുഗ്രഹമായിട്ട് ഞാൻ നിങ്ങളെ ഇതാ പറഞ്ഞയക്കുന്നു. ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് ലൗലാക ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാക്, നബിയെ അങ്ങയെ ഞാൻ പടക്കുമായിരുന്നില്ലെങ്കിൽ ഈ ലോകത്തെ തന്നെ പടക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അള്ളാഹുവിന്റെ സന്തോഷ പ്രകടനങ്ങളാണ്. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഏറെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അള്ളാഹു ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിലാണ് പറഞ്ഞത് വറഫഅനാ ലക ദിക്റക, നബിയെ അങ്ങയുടെ സ്മരണ നാം ഒരുപാട് ഉയർത്തുമെന്ന് പറഞ്ഞു. കാലം എത്ര കഴിഞ്ഞു, ആ പുണ്യപ്രവാചകർ ലോകത്ത് അവതരിച്ച് ഒരു ഡാർക്ക് ഏജ് എന്ന് പറയുന്ന ഒരു ഇരുണ്ട യുഗത്തിൽ താമസിച്ചിരുന്ന, അക്ഷരവിദ്യാഭ്യാസമില്ലായിരുന്ന, സംസ്കാര ശൂന്യരായിരുന്ന ഒരു ജനവിഭാഗത്തെ ലോകത്തെ ഏറ്റവും ഉത്തമ സമുദായം എന്നുള്ള ഖൈറു ഉമ്മയിലേക്ക് അവരെ മാറ്റി നബി തങ്ങൾ ഇവിടെ പറഞ്ഞു പോയെങ്കിലും ഇന്നും നബിയെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതാണ് വറഫഅനാ ലക ദിക്റക, അങ്ങേ ഞാൻ ഉയർത്തുമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല എത്ര ബഹുമാനിച്ചു, അള്ളാഹു തന്നെ ബഹുമാനിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അവിടുത്തെ മനസ്സിൽ എന്തൊക്കെ കണ്ടുവോ അത് അള്ളാഹു തആല മനസ്സിൽ കാണുമ്പോഴത്തേക്ക് സാധിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രമാദമായ ഒരു സംഭവം നമുക്കൊക്കെ അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആദ്യം തിരിഞ്ഞു നിസ്കരിച്ചിരുന്നത് മസ്ജിദുൽ അഖ്സയിലേക്കായിരുന്നു, ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്കായിരുന്നു. പിന്നീട് നിരന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്റെ മുൻഗാമികളായ, തന്റെ പിതാവ് കൂടിയായ ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും പണി കഴിപ്പിച്ച കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും ആകാശത്തിലേക്ക് കണ്ണുനട്ടിരിക്കുമായിരുന്നു പ്രവാചകർ എന്നാണ്. ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീനയിലുള്ള ബിഷ്റു ബിനു ബറാ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ചെന്ന് അവിടെ നിന്ന് നിസ്കരിക്കുന്ന സമയത്താണ് അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങുന്നത്. ഖദനറ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലത തർലാഹ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, നബിയെ നിങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് ആകാശത്തിലേക്ക് നോക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇനി മസ്ജിദുൽ ഹറാമിലേക്ക് തന്നെ തിരിഞ്ഞോളൂ. നിങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന മക്കയിൽ നിങ്ങൾ കളിച്ചു വളർന്ന കഅബ, ആ കഅബയിലേക്ക് തന്നെ നിങ്ങൾ തിരിഞ്ഞോളൂ എന്ന് പറഞ്ഞത് നബിയുടെ മനസ്സിലെ ആ ഒരു ഇഷ്ടം സാധിപ്പിച്ചു കൊടുത്ത് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വലിയ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു തന്നെ ഏറെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് അള്ളാഹു നമ്മളോടും പറഞ്ഞു ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവോ എങ്കിൽ നബിയെ നിങ്ങൾ നിങ്ങളുടെ സമുദായത്തിന് പറഞ്ഞു കൊടുക്കുക, ഫത്തബിഉനി എന്നെ പിൻപറ്റിക്കോളൂ, എന്നെ പിൻപറ്റിയാൽ യുഹിബ്ബുക്കുമുല്ലാ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും എന്ന്. അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റിയാൽ മതി. പുണ്യ റബീഉൽ അവ്വലിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും
ഈ ഈ പ്രഭാഷണം കേൾക്കുന്നത് മുതൽ മുത്തനബിയുടെ മദഹ് പറയലും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കലും അവർക്ക് അത് കേൾപ്പിച്ചു കൊടുക്കലും ഇതൊക്കെ വലിയ പുണ്യമുള്ള പ്രവർത്തനങ്ങളാണ്. അവിടുത്തെ ഇഷ്ടം വെക്കലാണ്, ഈ ഇഷ്ടം അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ്, ഇത് സ്വർഗത്തിലേക്ക് എത്തുന്ന ഇഷ്ടമാണ്. നാളെ സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടുമുട്ടാൻ അള്ളാഹുവെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ. ആമീൻ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന് ഈ എൻ്റെ ഈ 5 മിനിറ്റ് സമയത്തെ ഈ ഒരു പ്രഭാഷണത്തിൽ ഇതിനാസ്പദമാക്കിക്കൊണ്ട് ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ചോദ്യം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ ഒരു സഹാബിയുടെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുമ്പോഴാണ് ഖിബിലമാറ്റത്തിൻ്റെ ആയത്തിറങ്ങിയത് എന്ന് ആ സഹാബിയുടെ പേര് ഞാനിവിടെ പറയുകയുണ്ടായി. എന്താണ് ആ സഹാബിയുടെ പേര് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ നന്മയുടെ അഹൽകാരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. الآيات بنور هدى.